ഏത് ആഘോഷമാണെങ്കിലും അരി എപിക്കടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനത് രുചി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോട്ടയം കടുത്തുരുത്തി യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കടുത്തുരുത്തി കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് ആവശ്യമായ വിഭവങ്ങളിൽ വലിയ തോതിലുള്ള പരിമിതപ്പെടുത്തൽ കേന്ദ്ര ഗവൺമെന്റ് വരുത്തിയിട്ടുള്ളത് പൊതുവിൽ നോക്കിയാൽ നമുക്ക് കാണാം. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുമ്പോൾ ചില പുതിയ നികുതി നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഏറെ ഉത്കണ്ഠ ഉളവാക്കുന്ന നില വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണെങ്കിലും കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ സമ്പദ്ഘടന വളർച്ച പ്രകടിപ്പിച്ച ഒരു കാലഘട്ടമാണിതെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി. ആ വളർച്ചയെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ ഇടയാകുന്ന വിധത്തിൽ കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്തി വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തണം. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി എ ലൂക്കോസ് അധ്യക്ഷനായി. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ സി അലക്സാണ്ടർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി പി എം ശശി വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കെ വി തോമസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എ പത്രോസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നേതാക്കളായ സി പി പുരുഷോത്തമൻ, കെ എൻ പൊന്നപ്പൻ, എ പി വിജയപ്പൻ, എം കെ ലളിത, പി എൻ വത്സ, സി കെ അന്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരഞ്ഞെടുപ്പും നടന്നു. എൻലൈറ്റ് ന്യൂസ് കടുത്തുരുത്തി. ഏത് ആഘോഷമാണെങ്കിലും അരി എപിക്കടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനതുരുചി.